ഹായ്, വെൽക്കം ബാക്ക് ടു ഷിബീസ് കിച്ചൺ. ഞാൻ ഷിബി ആരിഫ്. അപ്പോൾ നമുക്കിന്ന് ബേക്കറികളിലൊക്കെ കിട്ടുന്ന സ്വീറ്റ്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. സ്വീറ്റ്ന ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 ml 4 കപ്പ്. എനിക്ക് ഈ ഒരളവിൽ 15 എണ്ണമൊക്കെ കിട്ടിയിരുന്നു. അപ്പം നിങ്ങൾക്ക് അത്ര എണ്ണത്തിന് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ 2 കപ്പ് മൈദ കൊണ്ട് ചെയ്താലും മതി. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 2 ടീസ്പൂണാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് 4 കപ്പിന് 2 ടീസ്പൂൺ ഈസ്റ്റ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഇതേപോലെ നേരിട്ട് മൈദയിലേക്ക് ചേർത്തത്. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പം ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് നെയ്യാണെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് 4 കപ്പിനാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തത്. ഇനി നമുക്ക് വേണ്ടത് ചെറു ചൂട് പാല്. ചെറിയൊരു ചൂടായിരിക്കണം പാല് വേണ്ടത്. ആ പാലിൻ്റെ അളവ് 2 കപ്പ് മൈദയ്ക്ക് 1¼ കപ്പ് പാലാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1½ കപ്പ് പാലെടുത്തിട്ടുണ്ട്, 4 കപ്പ് മൈദ ആയതുകൊണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് എടുത്താലും കുഴപ്പമില്ല, എന്നിട്ട് നമ്മളൊന്ന് കുഴച്ച് നോക്കണം. കുറേശ്ശെ പാലൊഴിച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്, കൂട്ടിയെടുത്തതേ ഉള്ളൂ. ഇത് നമ്മൾ ചപ്പാത്തി മാവിലൊക്കെ കുഴയ്ക്കുന്നതിനെക്കാളും കുറച്ചുകൂടിയും ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആ കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലൊട്ടി പിടിക്കാതിരിക്കാൻ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുത്തിട്ട് വേണം നമ്മുടെ കയ്യിലും കൗണ്ടർ ടോപ്പിലും ഒന്ന് തേച്ച് കൊടുക്കുക, എന്നിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇതേപോലത്തെ ഈസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ട അളവ് ചെറു ചൂടുള്ള പാലും ആ പഞ്ചസാരയും അതേപോലെ തന്നെ ആ സെയിം അളവ് ഈസ്റ്റും കൂടെ നമുക്ക് 15 മിനിറ്റ് ആക്ടിവേറ്റ് ആകാൻ വെച്ചിട്ട് വേണം മൈദയിലിട്ട് കുഴയ്ക്കാൻ. ഇത് ഞാൻ 20 മിനിറ്റ് കുഴച്ചെടുത്തതാണ്. ഇതേപോലെ ശരിക്കും കുഴച്ചെടുക്കണം. നമ്മൾ എത്രയോ സമയം കുഴയ്ക്കുന്നോ അത്രയും നമുക്കിത് സോഫ്റ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പൊടി എടുത്തു വെച്ച പാത്രത്തിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതേപോലെ പൊടി വെച്ചിട്ട് അതിലും ഓയിൽ തടവാൻ. കണ്ട, ഇതേപോലെ ഇരിക്കണം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്കൊരു നനഞ്ഞ ടൗവലിട്ട് മൂടിക്കൊടുക്കണം. ഇതേപോലെ വെച്ച് നമ്മളിനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. 1 മണിക്കൂറിൽ ഒരിക്കലും കൂടാൻ പാടില്ല, 1 മണിക്കൂർ തന്നെ വേണം. അതേ 1 മണിക്കൂറിന് ശേഷം എടുത്തപ്പം ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ട, നന്നായിട്ടത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിയെടുക്കാം. ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂവിയിട്ടുണ്ട്, കുറച്ച് മതി. ഇനി നമുക്കതൊന്ന് കൂട്ടിയെടുത്തിട്ട് ഇതിപ്പം 4 കപ്പ് മൈദ കൊണ്ട് ഞാൻ ചെയ്തതുകൊണ്ട് ഇതിനെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2 ആയിട്ട് ആ കറക്റ്റ് അളവിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. ഇനി ഇത് മുറിച്ച് 1 പീസ് മാറ്റി വെച്ചിട്ട് ഞാൻ 1 പീസ് കൊണ്ട് 1 രീതിയിൽ മടക്കുന്നത് കാണിക്കും, 1 പീസ് കൊണ്ട് വേറൊരു രീതിയിലുമാണ് മടക്കുന്നത് കാണിക്കുന്നത്. അപ്പം നമുക്കതിനി എങ്ങനെയാണെന്ന് കാണാം. ഇതിനെ ഒന്ന് ആദ്യം നമുക്ക് ഈ ഒരു ബോളിനെ പരത്തിയെടുക്കണം. ഒരു റോളർ കൊണ്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ വലിയ റൗണ്ടിൽ വേണമെന്നൊന്നുമില്ല, കുറച്ച് നീളത്തിൽ പരത്തിയെടുത്താലും മതി. അപ്പോൾ അതെ ഇതേപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം. അതിൻ്റെ ഫുള്ളും ഒന്ന് കവർ ചെയ്ത് ബട്ടർ തേക്കണം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് തേച്ച് കൊടുത്താലും മതി കേട്ടോ, അല്ലെങ്കിൽ മാർജറിൻ ഉണ്ടെങ്കിൽ മാർജറിൻ തേച്ചാലും മതി. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതൊന്ന് നമുക്ക് സ്വീറ്റ്നാക്ക് ഒന്ന് ലെയറ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം കുറേ ലെയറ് പോലെയല്ലേ നമുക്ക് കിട്ടുന്നത്, അതുപോലെ കിട്ടാനായിട്ട് ഇത് ഇങ്ങനെ മടക്കിയെടുക്കുന്നത്. അപ്പം മടക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കണ്ട, ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് നമുക്ക് ഇതിനെ വീണ്ടും പരത്താം. അപ്പം വീണ്ടും നമുക്കൊന്ന് ഒന്നുകൂടെയും പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ചുകൂടെ മൈദ ഒന്ന് തൂകി കൊടുത്തിട്ട് വേണം ഇത് വെച്ച് നമ്മളൊന്ന് പരത്തിയെടുക്കാൻ. അപ്പോൾ വീണ്ടും ദേ ഇതേപോലെ തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അതുപോലെ തന്നെ ബട്ടർ തേച്ച് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ തന്നെ ബട്ടർ ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. കുറേ ഒന്നും തേക്കണ്ട, നമ്മൾ ആദ്യം കുറച്ച് തേച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചെടുത്ത് തേച്ച് കൊടുത്താൽ മതി.
ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ എല്ലാ ഭാഗത്തും പഞ്ചസാര നമുക്ക് ശരിക്കും ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, എന്നാലും നമുക്ക് എല്ലാത്തിനും ഒരു ഏകദേശം ഒരളവുണ്ടല്ലോ, അതേപോലെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയും റൈസിൻസും കൂടെ ഇട്ട് കൊടുക്കണം. റൈസിൻസ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ സീറ്റ്നാടകത്ത് ഇതേപോലെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കിട്ടാറുണ്ടല്ലോ, അപ്പം അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ഫുള്ളായിട്ട് ആ സൈഡിലൊക്കെ കവർ ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് ചുരുട്ടിയെടുക്കണം. ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇത് ഇങ്ങനെ കണ്ടോ സൂക്ഷിച്ച് ഫുള്ളായിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കണം. നിങ്ങൾക്ക് ഇതൊന്ന് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വീഡിയോ നമ്മുടെ കുറച്ച് ലെങ്തി ആണ്. അപ്പം അതേ ഇതേപോലെ നമ്മൾ ചുരുട്ടിയെടുക്കണം. ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇതേപോലെ കണ്ടോ എല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് നല്ല റൗണ്ടിൽ കനം കുറച്ച് പരത്തിയെടുക്കാം. ഇതേപോലെ എല്ലാ ബോൾസും നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിത് ആദ്യം നിങ്ങളെ കാണിക്കുന്നത് ഓവനിലല്ല വെക്കുന്നത്, നമുക്കൊരു പാനിൽ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ കുക്കറിലോ ബിരിയാണി പോട്ടിലോ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഞാൻ ബിരിയാണി പോട്ടിലാണ് ബേക്ക് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സ്വീറ്റിനെ ഒന്ന് എഗ് വാഷ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു മുട്ട എടുത്ത് കലക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബ്രഷ് എടുത്ത് ഇതിൻ്റെ പുറത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ എടുത്ത് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. എഗ് വാഷ് ചെയ്യുമ്പം ഇതേപോലെ ഇരിക്കും കണ്ടോ. ഇതിന് നമുക്ക് ബിരിയാണി പോട്ടിലേക്ക് വെക്കാം. അപ്പം ഞാൻ ബിരിയാണി പോട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണിത്. എന്നിട്ട് ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക്. ഇനി നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ മൂടി വെച്ചിട്ട് മൂടി നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 45 മിനിറ്റോളം ബേക്ക് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് നമ്മൾ പകുതിയാക്കി മാറ്റി വെച്ച പൊടിയില്ലായിരുന്നു അതെടുക്കുക. അതെടുത്ത് അതേപോലെ തന്നെ മൈദ കുറച്ച് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതും ശരിക്കും ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കണം. പരത്തി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. കുറേ കനം കുറഞ്ഞും പോകരുത്, എന്നാൽ കനം കൂടിയും വരരുത്. ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിന് ഫില്ലിങ് കൊടുക്കുന്നത്, ഞാൻ കുറച്ച് തേങ്ങയിൽ ടൂട്ടി ഫ്രൂട്ടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഫില്ലിങ് കൊടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും റൈസിൻസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി വയ്ക്കാം. ഇനി കുറച്ച് ബട്ടർ എടുത്തിട്ട് നമ്മൾ ആദ്യം തേച്ച് കൊടുത്ത പോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് ബട്ടർ തേച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം ബട്ടർ തേച്ചിട്ട് അതൊന്ന് മടക്കി പിന്നെയും പരത്തിയിട്ടൊക്കെയാണ് ചെയ്തത്. ഇനി അങ്ങനെയൊന്നും ചെയ്യണ്ട. ബട്ടർ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ തേങ്ങയുടെ ഫില്ലിങ് ഇതിൻ്റെ പുറത്തേക്ക് ഫുള്ളും വിതറിക്കൊടുക്കണം. അപ്പോൾ എല്ലാം ഫുള്ളും വിതറിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ നമ്മൾ ചുരുട്ടിയെടുത്ത പോലെ തന്നെ ചുരുട്ടിയെടുക്കണം. ഇതാണ് കേട്ടോ കുറച്ച് ഈസി മെത്തേഡ്. പക്ഷെ ഞാൻ അതൊരു കടയിലൊക്കെ കിട്ടുന്ന പോലെ കുറച്ച് ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതാണ്. നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താലും മതി. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ തേങ്ങ ഇടുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റും വരുന്നത്. കടകളിലൊന്നും തേങ്ങ ഇടില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പം ഹോം മെയ്ഡ് അല്ലേ. തേങ്ങ ഇട്ട് ചെയ്താലും മതി. അപ്പോൾ ആദ്യം കാണിച്ച ആ രീതി തന്നെ അതേപോലെ കട്ട് ചെയ്യുക, ഇതേപോലെ പരത്തിയെടുക്കുക. നമ്മൾ കൈകൊണ്ട് കനം കുറച്ചൊന്ന് പരത്തിയെടുത്താൽ മതി. ഇത് ഞാൻ ഓവനിലാണ് വെക്കുന്നത്. അതിനായിട്ട് ഒരു ഡ്രൈയിലേക്ക് ഇതേപോലെ ബട്ടർ പേപ്പറും വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. ആ നേരത്തെ കാണിച്ചതുപോലെ തന്നെ എഗ് വാഷ് എല്ലാത്തിലും ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഓവനിൽ 200 ഡിഗ്രിയിൽ ആദ്യം 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 25 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഓവനിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ഓവനിൽ വെച്ച സീറ്റിനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടി കുറച്ച് ബട്ടറോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബിരിയാണി പോട്ടിൽ വെച്ചിരുന്ന സീറ്റിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ഭാഗവും കൂടെ ബ്രൗൺ കളറിൽ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇതേ മറിച്ചിട്ട് കൊടുത്ത് ഞാൻ ബിരിയാണി പോട്ടിൽ നിന്ന് എടുത്തതാണ്. അതിലും ഇതേപോലെ തന്നെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് നനഞ്ഞ ടവലൊന്ന് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. അതെല്ലാത്തിൻ്റെയും ഇട്ട് കൊടുക്കണം ഇങ്ങനെ. ഇപ്പോൾ അതേ നമ്മുടെ ബിരിയാണി പൊട്ടി വെച്ച സീറ്റിനാണിത്. കണ്ടോ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലത്തെ ഒരു സോഫ്റ്റായിട്ടുള്ള സീറ്റിനാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം കിട്ടുന്നത്. നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ ബിരിയാണി പൊട്ടി വെച്ചത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തതാണ്. മറിച്ചിട്ട് കൊടുക്കുമ്പോഴേ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ ഷെയ്ഡിൽ കിട്ടുകയുള്ളൂ. ഇത് ഞാൻ ആ തേങ്ങ വെച്ചിട്ട് ചെയ്തതാണ്.
അപ്പോൾ ആ ബിരിയാണി പോട്ടിലിരുന്നത് നമ്മൾ ആ രണ്ട് പ്രാവശ്യം മടക്കിയ സ്വീറ്റ് പൊറോട്ട ആയിരുന്നു. പിന്നെ കുറച്ച് ഞാൻ എടുത്തിട്ട് എഗ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പഞ്ചസാര ഇതേപോലെ ഇട്ട് കൊടുത്തിരുന്നു. അങ്ങനെ ഇട്ട് വെച്ചതാണ് ഇത്. കണ്ടോ, ഇതിനെ സ്വീറ്റ് പൊറോട്ട എന്നും സ്വീറ്റ്ന എന്നും ഒക്കെ വിളിക്കുന്നതാണ്, പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്വീറ്റ്ന ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.